നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകര ബിഷപ്പിൽ നിന്ന് മൊഴിയെടുത്ത അന്വേഷണ സംഘം. ബിഷപ്പ് വിൻസെന്റ് സാമുവലിന്റെ മൊഴിയാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയത്ത് അന്വേഷണ സംഘത്തിന് മുന്നിലായിരുന്നു ബിഷപ്പ് ഹാജരായത്. ദിലീപിന് ജാമ്യം ലഭിക്കാനായി ഇടപെട്ടിട്ടില്ല എന്നാണ് ബിഷപ്പ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. നടി ആക്രമിച്ച കേസിൽ ജാമ്യം ലഭിക്കാൻ നെയ്യാറ്റിൻകര ബിഷപ്പിന്റെ സഹായം തേടാമെന്ന് പറഞ്ഞ് ബാലചന്ദ്രകുമാർ പണം വാങ്ങിയെന്ന് ദിലീപ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ആരോപിച്ചിരുന്നു. ജാമ്യത്തിന് വേണ്ടി ബിഷപ്പിനെ സമീപിക്കാൻ ബാലചന്ദ്രകുമാർ പണം ആവശ്യപ്പെട്ടുവെന്നായിരുന്നു ദിലീപിന്റെ പ്രധാന ആരോപണം. ബിഷപ്പുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നും ബിഷപ്പിനെ ഇടപെടിപ്പിക്കാമെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞുവെന്നാണ് സത്യവാങ്മൂലത്തിൽ ദിലീപ് പറയുന്നത്. പലതവണയായി ഇത് പറഞ്ഞ് 10 ലക്ഷം രൂപ കൈപ്പറ്റി. വീണ്ടും പണം ചോദിച്ചപ്പോൾ നിരസിച്ചു. സിനിമയും നിരസിച്ചു. ഇതോടെ ശത്രുതയായി എന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ദിലീപിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. 10 ലക്ഷം രൂപ ബാലചന്ദ്രകുമാറിന് നൽകിയെന്നും സുഹൃത്ത് ലത്തീൻ കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം രൂപതയിലെ വൈദികനായ ഫാദർ വിക്ടർ മുഖേനയാണ് ബാലചന്ദ്രകുമാർ പണം ആവശ്യപ്പെട്ടതെന്നും ദിലീപിന്റെ വാദത്തിൽ പറയുന്നുണ്ട്. ഇതോടെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഫാദർ വിക്ടറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ആരോപണം വിക്ടറാണ് നിഷേധിക്കുകയായിരുന്നു. ബാലചന്ദ്രകുമാറിനൊപ്പം ദിലീപിന്റെ വീട്ടിൽ താൻ പോയിട്ടുണ്ട് എന്നും എന്നാൽ പണം ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമായിരുന്നു വൈദികൻ ക്രൈംബ്രാഞ്ചിന് നൽകിയിരുന്ന മൊഴി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വധഗൂഢാലോചന കേസിൽ നെയ്യാറ്റിൻകര ബിഷപ്പിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആരോപണവുമായി ബന്ധപ്പെട്ടാണ് നെയ്യാറ്റിൻകര ബിഷപ്പിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തിരിക്കുന്നത്. സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ അറിയാമെന്നാണ് ഡോക്ടർ സാമുവൽ വിൻസെന്റ് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ടോ ദിലീപിന് ജാമ്യം ലഭിക്കാനോ താൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നും ബിഷപ്പ് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ബിഷപ്പിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് വിശദമായി തന്നെ പരിശോധിക്കും. ഇതേസമയം ദിലീപിന്റെ ബ്ലാക്ക് മെയിലിംഗ് ആരോപണം സംവിധായകൻ ബാലചന്ദ്രകുമാർ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദിലീപ് പണം നൽകിയത് സംവിധായകൻ എന്ന നിലയിലാണ്. അത് കേസിന് വർഷങ്ങൾക്ക് മുമ്പാണ്. നെയ്യാറ്റിൻകര ബിഷപ്പിനെ വലിച്ചഴിച്ചത് സാമുദായിക സ്പർദ്ധ വളർത്താനാണെന്നുമാണ് ബാലചന്ദ്രകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടരന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാടെന്ന് അഡ്വക്കേറ്റ് ടി ബി മിനി വ്യക്തമാക്കി. പുനരന്വേഷണത്തിന് കൂടുതൽ സമയം ലഭിക്കുന്നതിനായി ഡി ജി പിയുടെ അനുമതി തേടാനുള്ള ഒരു നിർദ്ദേശം പോലും മുകളിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്.